Hi friends, welcome to Pebbles. In this class, we will talk about Ayurugalum Thadukalum enna topic aanu. PSC yude 10th level, 12th level parikshagalile eduthu parayunna area aanu idu. Appo adukondu thane valare important aayittulla topic aanu. Questions 10th level preliminary ki chodilinum questions undayirunnu. Appo endokkeyanu namukku ivide padikkanallanu nokkam. Aadyamayittu loha nishkarshanam endaanennu nokkanam. അതിലെ മൂന്ന് സ്റ്റെപ്പുകളാണ് സാന്ദ്രണം, വേർതിരിക്കൽ, ശുദ്ധീകരണം. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ഓരോരോ അയിരും ഏത് ധാതുവിൻ്റെതാണെന്നൊക്കെ പഠിക്കും. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ലോഹ നിഷ്കർഷണം? നമുക്ക് കിട്ടുന്ന ലോഹങ്ങളെല്ലാം തന്നെ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ് അല്ലേ, ഖനികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് മുതൽ ശുദ്ധീകരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളെയും ചേർത്ത് പറയുന്നതാണ് ലോഹ നിഷ്കർഷണം. അതായത് ധാതുക്കളെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ശുദ്ധരൂപത്തിൽ ലഭിക്കുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളെയും ചേർത്ത് പറയുന്നതാണ് ലോഹ നിഷ്കർഷണം. അതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട്: സാന്ദ്രണം, വേർതിരിക്കൽ, ശുദ്ധീകരണം. എന്തൊക്കെയാണ് ലോഹ നിഷ്കർഷണത്തിൻ്റെ മൂന്ന് സ്റ്റെപ്പുകൾ? സാന്ദ്രണം, വേർതിരിക്കൽ, ശുദ്ധീകരണം. അപ്പോൾ അതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം, സാന്ദ്രണം. ആദ്യമായിട്ട് നമുക്ക് സാന്ദ്രണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഗ്യാങ്ങിന് നീക്കം ചെയ്യലാണ് സാന്ദ്രണം. എന്താണ് ഗ്യാങ്? അതായത് നമ്മൾ ധാതുക്കൾ കുഴിച്ചെടുത്താൽ അതിനടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. അതായത് ചില മാലിന്യങ്ങൾക്ക് അപ്പം തന്നെ നീക്കം ചെയ്യാൻ കഴിയും, എന്നാൽ ചില മാലിന്യങ്ങളെ ആ സമയത്ത് നീക്കം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ധാതുക്കളിലുള്ള എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയാത്ത മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. എന്താണ് ഗ്യാങ്? അപ്പോൾ ധാതുക്കളെ നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചില മാലിന്യങ്ങൾ നമുക്ക് അപ്പം തന്നെ എന്താക്കാൻ പറ്റും, നീക്കം ചെയ്യാൻ കഴിയും. പക്ഷെ എന്നാൽ ചില മാലിന്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാന്ദ്രണം. അപ്പം അത് അവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി സാന്ദ്രണം നടത്തുന്ന രീതികളാണ് താഴെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. എന്താണ് ഗ്യാങ്ങിന് സാന്ദ്രത കുറവാണെങ്കിൽ, സാധ്യത കുറവാണെങ്കിൽ എന്താ, ഗ്യാങ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അല്ലേ. അപ്പം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്ന സമയത്ത് ഗ്യാങ്ങിന് സാന്ദ്രത കുറവാണെങ്കിൽ ആ ഗ്യാങ് ജലപ്രവാഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ സാന്ദ്രണ രീതിയിൽ ഒന്നാമതായിട്ടുള്ളതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപ്പോൾ ഗ്യാങ്ങിന് സാന്ദ്രത കുറവാണെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഓക്സൈഡ് അയിരും സ്വർണ്ണ അയിരുമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്ന രീതിയിൽ സാന്ദ്രണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്സൈഡ് അയിരുകളും അതുപോലെ സ്വർണ്ണ അയിരുകളുമാണ് ജലപ്രവാഹത്തിൽ കഴുകിക്കൊണ്ട് സാന്ദ്രണം ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് പ്ലവന പ്രക്രിയ. അയിരിന് സാന്ദ്രത കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാങ്ങിന് അയിരിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? പ്ലവന പ്രക്രിയ ഉപയോഗിക്കും. പ്ലവനം എന്ന് പറഞ്ഞാൽ എന്താ, സാന്ദ്രത കുറഞ്ഞ ഒന്ന് സാന്ദ്രത കൂടിയ മറ്റൊന്നിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുക, അതാണ് എന്തെന്ന് പറയുന്നത്, പ്ലവനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്ലവന പ്രക്രിയ വഴി സാന്ദ്രണം ചെയ്യുന്ന അയിരുകൾക്ക് ഉദാഹരണമാണ് സൾഫൈഡ് അയിരുകൾ. നിങ്ങളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പ്രക്രിയയ്ക്കല്ല, പകരം ഉദാഹരണങ്ങൾക്കാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്ലവന പ്രക്രിയ മൂലം സാന്ദ്രണം ചെയ്യുന്ന അയിരിന് ഉദാഹരണം ഏത്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ ഓർക്കുക, പ്ലവന പ്രക്രിയ വഴി സാന്ദ്രണം ചെയ്യുന്ന അയിരിന് എക്സാമ്പിളാണ് സൾഫൈഡ് അയിരുകൾ. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യമായിട്ട് നമ്മൾ സാന്ദ്രണം ആണ് പറയുന്നത്. ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് സാന്ദ്രണം എന്ന് പറയുന്നത്. കുഴിച്ചെടുക്കുന്ന ധാതുക്കളിൽ നിന്നും എളുപ്പം നീക്കം ചെയ്യാൻ കഴിയാത്ത മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. അപ്പോൾ അതിനെ സാന്ദ്രണം ചെയ്യുന്ന രീതികൾ ഒന്നാമതായി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ഗ്യാങ്ങിന് സാന്ദ്രത കുറവാണെങ്കിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഓക്സൈഡ് അയിര്, അതുപോലെ സ്വർണ്ണ അയിര്. ഇനി പ്ലവന പ്രക്രിയ, അയിര് സാന്ദ്രത കുറഞ്ഞതും എന്നാൽ ഗ്യാങ് സാന്ദ്രത കൂടിയതുമാണെങ്കിൽ നമ്മൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ചിട്ടാണ് സാന്ദ്രണം ചെയ്യുന്നത്. എക്സാമ്പിൾ ഏതാണ്? സൾഫൈഡ് അയിരുകളാണ് പ്ലവന പ്രക്രിയ വഴി നമ്മൾ സാന്ദ്രണം ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലായല്ലോ. സാന്ദ്രണ രീതിയിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് കാന്തിക വിഭജനം. അതായത് അയിരിനോ ഗ്യാങ്ങിനോ ഇതിൽ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കാന്തിക വിഭജനം ഉപയോഗിച്ചിട്ട് സാന്ദ്രണം ചെയ്യാം. ഇപ്പം ഉദാഹരണമായിട്ട് മാഗ്നറ്റൈറ്റ് അല്ലേ. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. അപ്പം കാന്തം ആകർഷിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇരുമ്പിനെ ആകർഷിച്ച് മാറ്റാമല്ലോ. അപ്പം ബാക്കിയുള്ള മാലിന്യങ്ങളെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പം അങ്ങനെ കാന്തിക വിഭജനം വഴി നമ്മൾ സാന്ദ്രണം ചെയ്യുന്ന
അയിരിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഉദാഹരണമാണ് ചോദിക്കുക, അതെന്താണെന്നൊന്നും ചോദിക്കില്ല. കാന്തിക വിഭജനം വഴി നമ്മൾ സാന്ദ്രണം ചെയ്യുന്ന അയിരിന് ഉദാഹരണമാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ അത് അവിടെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ടിൻ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നു. അപ്പോൾ ടിന്നിൻ്റെ അയിരാണ് എന്ത്? ടിൻ സ്റ്റോൺ. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യമാണ് ഇത് അയൺ ടങ്സ്റ്റേറ്റ്. അപ്പം ഒരു കാന്തം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയേണിനെ അല്ലെങ്കിൽ അയൺ ടെൻസ്റ്റേറ്റിനെ നമുക്ക് അതിൽ നീക്കം ചെയ്യാം. അപ്പോൾ ടിൻ സ്റ്റോൺ എന്താവും? അവിടെ നിൽക്കും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ കാന്തിക വിഭജനമാണെങ്കിൽ കാന്തികമായ സ്വഭാവമുള്ള അയിരുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വഴി ഈ മെത്തേഡ് വഴി എന്താക്കുന്നത്? സാന്ദ്രണം ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞത് ഏതാണ്? ടിന്നിൻ്റെ അയരായിട്ടുള്ള ടിൻ സ്റ്റോൺ അല്ലേ. ടിൻ സ്റ്റോണിൽ എന്തുണ്ടാവും? അയേൺ ടെൻസ്റ്റേറ്റ് ഗ്യാങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ അയേൺ ടെൻസ്റ്റേറ്റിനെ നമുക്കൊരു കാന്തം വെച്ചിട്ട് എന്താക്കാം? നീക്കം ചെയ്യാം. അപ്പോൾ ടിൻ സ്റ്റോൺ മാത്രം അവിടെ നിലനിൽക്കും. അപ്പം അങ്ങനെ നമുക്ക് കാന്തിക വിഭജനം വഴി എന്ത് ചെയ്യാൻ പറ്റും? ഈ സാന്ദ്രണം ചെയ്യാൻ പറ്റും. അതൊക്കെ എന്തായിരിക്കണം? കാന്തിക സ്വഭാവമുള്ള ഒന്നുകിൽ അയിരായിരിക്കണം അല്ലെങ്കിൽ ഗ്യാങ് ആയിരിക്കണം. രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമാണെങ്കിൽ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ സാന്ദ്രണം ചെയ്യാം. ഉദാഹരണങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാന്തിക വിഭജനം വഴി സാന്ദ്രണം ചെയ്യുന്ന അയിരുകളാണ് മാഗ്നറ്റൈറ്റും അതുപോലെ ടിന്നിൻ്റെ അയിരായിട്ടുള്ള ടിൻ സ്റ്റോണിൽ നിന്ന് അയൺ ടങ്സ്റ്റേറ്റിനെ വേർതിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അടുത്ത മെത്തേഡാണ് ലീച്ചിങ്. ലീച്ചിങ് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അതായത് ബോക്സായിട്ട് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ഏതാണ്? ലീച്ചിങ് ആണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ലീച്ചിങ് മുഖേന സാന്ദ്രണം ചെയ്യുന്ന അയിര് ഏതാണ്? ബോക്സായിട്ട്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഓർത്ത് വെക്കുക. അതായത് അനുയോജ്യമായ ഒരു ലായനിയിൽ അയിരിനെ ചേർത്ത് ലയിപ്പിക്കുക. എന്നിട്ട് അത് അരിച്ചിട്ട് അതിൽ നിന്നും മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആ അരിച്ച് കിട്ടിയ ലായനിയില്ലേ, അതിൽ നിന്ന് വീണ്ടും എന്താക്കുക? നമ്മൾ ലോഹത്തെ വേർതിരിക്കുക. അതാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അതായത് അനുയോജ്യമായ ലായനിയിൽ നമ്മളുടെ ആ അയിരില്ലേ, അതിനെ എന്താക്കുക? ലയിപ്പിക്കുക. രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുമല്ലോ. അപ്പോൾ ലയിച്ചു കഴിഞ്ഞാൽ ആ ലായനിൽ അരിച്ചിട്ട് എന്താക്കുക? അതിൽ നിന്നും ധാതുക്കൾ അല്ലെങ്കിൽ എന്താക്കുക? മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ആ കിട്ടുന്ന അരിച്ച് കിട്ടിയ ലായനിയിൽ നിന്നും എന്താക്കുക? നമ്മുടെ ലോഹത്തെ വേർതിരിക്കുക. അപ്പം അതാണ് ലീച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ ലീച്ചിങ് മുഖേന സാന്ദ്രണം ചെയ്യുന്ന അയിരേത്? അതാണ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഏതാണ്? ബോക്സൈറ്റ് ആണ്. അപ്പം അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഗ്യാങ് നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം. അതിലുള്ള നാല് പ്രക്രിയകളും നമ്മൾ പഠിച്ചു. അവസാനമായി പറഞ്ഞത് ലീച്ചിങ് ആണ്. ലീച്ചിങ് മുഖേന സാന്ദ്രണം ചെയ്യുന്ന അയിരിന് ഉദാഹരണമാണ് ബോക്സൈറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിച്ചു വെക്കുക. ലോഹ നിഷ്കർഷണത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുകയാണ്. അപ്പോൾ സാന്ദ്രീകരിക്കാനുള്ള നാല് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ നാല് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാന്ദ്രീകരിച്ച അയിരിനെ എങ്ങനെ നമുക്ക് ഓക്സൈഡാക്കി മാറ്റാം, അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് കാൽസിനേഷനും ഒന്ന് റോസ്റ്റിങ്ങും. ഏതൊക്കെയാണ്? ഒന്ന് കാൽസിനേഷൻ, മറ്റേത് റോസ്റ്റിങ് അപ്പോൾ കാൽസിനേഷൻ എന്ന് വെച്ചാൽ വായുവില്ലാതെ ചൂടാക്കുക. അതായത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളൊക്കെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ലോഹ കാർബണേറ്റുകൾ അതുപോലെ ഹൈഡ്രോക്സൈഡുകൾ ഇതിനൊക്കെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ കാൽസിനേഷൻ എന്ന് വെച്ചാൽ വായുവില്ലാതെ ചൂടാക്കുക. അതിൻ്റെ ഫലമായിട്ട് ലോഹ കാർബണേറ്റുകളും അതുപോലെ ഹൈഡ്രോക്സൈഡുകളും എല്ലാം ഓക്സൈഡായിട്ട് മാറും. ഇനി അടുത്തതാണ് റോസ്റ്റിങ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റോസ്റ്റിങ് എന്ന് പറയുന്നത്. എന്താണ്? ജലാംശം ബാഷ്പമായിട്ട് പുറത്തു പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സാന്ദ്രീകരിച്ച അയിരിലുള്ള ജലാംശം കളയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റിങ് ചെയ്യുന്നത്. വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. അതാണ് എന്ത്? അപ്പോഴാണ് ജലാംശം ബാഷ്പമായിട്ട് പുറത്തു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ലോഹ നിഷ്കർഷണത്തിലെ സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തത് സാന്ദ്രണം ചെയ്യലായിരുന്നു. ഇനി അടുത്തത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റലാണ്. അപ്പോൾ അതിൽ വരുന്ന രണ്ട് സ്റ്റെപ്പുകളാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുക. അപ്പോൾ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും എല്ലാം ഓക്സൈഡായിട്ട് മാറും. ഇനി അതിനുശേഷം റോസ്റ്റിങ് ആണ് വരുന്നത്. റോസ്റ്റിങ് എന്ന് വെച്ചാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇതിലുള്ള ജലാംശം എന്താവും? ബാഷ്പമായിട്ട് പുറത്തു പോകും. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റി. ഇനി നമുക്ക് ഈ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കണം വേണ്ടേ. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിരോക്സീകരണം ചെയ്തിട്ടാണ് നമ്മൾ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നത്. അതായത് ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്ന പ്രക്രിയയാണ്
നിരോക്സീകരണം. മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഏതൊക്കെ നിരോക്സീകാരികളാണ് നമ്മൾ ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വൈദ്യുതി, അതായത് ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഓർത്തു വെക്കണം, ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിരോക്സീകാരിയായിട്ട് വൈദ്യുതിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അത്തരം ലോഹങ്ങൾ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം. എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം ഏത് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ പഠിച്ചു വെക്കുക, വൈദ്യുതി ഉപയോഗിച്ചിട്ട് നിരോക്സീകരിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം എന്നിവ. എക്സാമ്പിൾസ് എന്തായാലും പഠിക്കാം. ഇനി ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണും അതുപോലെ കാർബൺ മോണോക്സൈഡും ആണ്. അപ്പോൾ ഓർത്ത് വെക്കണം, ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിരോക്സീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണും കാർബൺ മോണോക്സൈഡും ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നിരോക്സീകരണമാണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ. സാന്ദ്രണം ചെയ്തു, സാന്ദ്രണം ചെയ്തതിനെ നമ്മൾ ഓക്സൈഡാക്കി മാറ്റി. ഇനി ഈ ഓക്സൈഡിനെ എന്താക്കണം? നിരോക്സീകരിച്ചിട്ട് ലോഹമാക്കി മാറ്റണം. അപ്പോൾ നിരോക്സീകരിയായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് വൈദ്യുതിയാണ്, മറ്റേത് കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ നിരോക്സീകരിക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം എന്നിവ. ഇനി ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിരോക്സീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണും അതുപോലെ കാർബൺ മോണോക്സൈഡും ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. നിരോക്സീകരിച്ച ലോഹത്തെ ശുദ്ധീകരിക്കലാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള ലോഹം കിട്ടും. മൂന്ന് മെത്തേഡുകളുണ്ട്. അതിൽ ഓരോ മെത്തേഡും ഓരോ ടൈപ്പ് ലോഹങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉരുക്കി വേർതിരിക്കൽ ഏതൊക്കെയാണ്? ടിന്നും ലെഡും. അപ്പോൾ എക്സാമ്പിൾ നിർബന്ധമായിട്ട് പഠിക്കണം. ചോദിക്കും, ഉരുക്കി വേർതിരിക്കലിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ടിന്ന്, ലെഡ്. പിന്നെ സ്വേദനം വഴി ശുദ്ധീകരിക്കുന്നത് ഏതൊക്കെയാണ്? കാഡ്മിയം, മെർക്കുറി, സിങ്ക്. ഓർക്കുക, സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന അയിരുകൾക്ക് ഉദാഹരണമായി ഏതൊക്കെയാണ്? കാഡ്മിയം, മെർക്കുറി, സിങ്ക്. ഇനി വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹത്തിന് ഉദാഹരണം കോപ്പർ. അപ്പോൾ ഇവിടെ ഉദാഹരണങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ശുദ്ധീകരണമാണ് നമ്മൾ പറയുന്നത്, അതായത് നിരോക്സീകരിച്ച് കിട്ടിയ ലോഹത്തെ നമുക്ക് ശുദ്ധീകരിക്കണം. അതിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കുന്ന മെത്തേഡുകളാണ് ഈ പറഞ്ഞത്. ഉരുക്കി വേർതിരിക്കലിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് ടിന്നും ലെഡും. ഇനി സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് കാഡ്മിയം, മെർക്കുറി, സിങ്ക് എന്നിവ. ഇനി വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ശുദ്ധീകരിക്കുന്നവയാണ് കോപ്പർ. അപ്പം ഇത്രയും ഉദാഹരണങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഓരോ ലോഹത്തിൻ്റെയും അയിരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ലോഹം, അലൂമിനിയം, അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അപ്പോൾ ഇവിടെ ഓർക്കണം, ഇതെപ്പോഴും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. ബോക്സൈറ്റ് പല, അതായത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 അതിലേറെ തവണ ചോദിച്ചതാണ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അതുപോലെ ക്രയോലൈറ്റിനെ കൂടെ ഓർത്ത് വെക്കുക. ഇനി സിങ്ക്, ഇത്തവണ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചതാണ് സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഓർക്കുക, സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിൻ. ഇനി ടൈറ്റാനിയത്തിൻ്റെ അയിര് ഏതൊക്കെയാണ്? ഇൽമനൈറ്റും റൂട്ടൈലും. ഓർത്ത് വെക്കുക, ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ഇനി മെർക്കുറിയുടെ അയിര് സിന്നബ, ഇതും പലതവണ പി എസ് സി ചോദിച്ചതാണ്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഇനി നിക്കൽ, പെൻലാൻഡൈറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. ഇനി തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. ഇതും പലതവണ പി എസ് സി ചോദിച്ചതാണ്. അപ്പോൾ ഓർക്കുക, തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇതെല്ലാം നിർബന്ധമായിട്ട് പഠിക്കുക. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റും ക്രയോലൈറ്റും, സിങ്ക്, കലാമിൻ, പിന്നെ ടൈറ്റാനിയം, ഇൽമനൈറ്റും റൂട്ടൈലും, പിന്നെ മെർക്കുറി, സിന്നബാർ, പിന്നെ നിക്കൽ, പെൻലാൻഡൈറ്റ്, തോറിയം, മോണോസൈറ്റ്. അപ്പോൾ ഇത്രയും ഇവിടെ ഓർത്ത് വെക്കുക. അടുത്തത് സോഡിയത്തിൻ്റെ അയിരാണ് റോക്സാൾട്ട്. ഓർക്കുക, സോഡിയത്തിൻ്റെ അയിരാണ് റോക്സാൾട്ട്. ഇനി ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. അപ്പോൾ 4 ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. അപ്പോൾ അത് എന്തായാലും ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, സിഡറൈറ്റ്. അപ്പോൾ ഓർക്കുക. ഇനി ബോറോൺ, ടിൻകൽ. ഇനി ലെഡ്, ഗലീന. ലെഡിൻ്റെ എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രത്യേകം ഓർക്കണം. ലെഡിൻ്റെ അയിരാണ് ഗലീന.
ക്രോമിയത്തിൻ്റെ അയിരാണ് ക്രോമൈറ്റ്. അപ്പോൾ പേരിനോട് സാമ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓർക്കാം, ക്രോമിയത്തിൻ്റെ അയിരാണ് ക്രോമൈറ്റ്. ഇനി വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? സോഡിയത്തിൻ്റെ അയിരാണ് റോക്ക് സാൾട്ട്, ഇരുമ്പിൻ്റെ അയിരാണ് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, സിഡറൈറ്റ്. ഇനി ബോറോണിൻ്റെത് ടിങ്കൽ, ലെഡിൻ്റെതാണ് ഗലീന, ക്രോമിയത്തിൻ്റെത് ക്രോമൈറ്റ്, വനേഡിയത്തിൻ്റെത് പെട്രോനൈറ്റ്. അടുത്തതായി സിൽവർ. സിൽവറിൻ്റെ അയിരാണ് അർജൻറ്റൈറ്റ്. അപ്പോൾ സിൽവറിന് നമ്മൾ അർജൻറ്റം എന്നാണ് ശാസ്ത്രീയനാമം പറയുന്നത്. അപ്പോൾ സിൽവറിൻ്റെ അയിരാണ് അർജൻറ്റൈറ്റ്. ഇനി പ്ലാറ്റിനം, സ്പെറിലൈറ്റ്. പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. ഇനി ബേരിയം, ബറൈറ്റ്. അപ്പോൾ ഇവിടെ പേരിനോട് സാമ്യമുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ഓർക്കാം ബേരിയം, ബറൈറ്റ്. ഇനി പൊട്ടാസ്യം, കാർണലൈറ്റ്. അപ്പം പ്രത്യേകം ഒന്ന് ഓർക്കുക, പൊട്ടാസ്യത്തിൻ്റെ അയിരാണ് കാർണലൈറ്റ്. ഇനി ലിഥിയം, പെറ്റാലൈറ്റും ലാപ്പിഡോലൈറ്റും. അപ്പോൾ ഓർക്കുക, ലിഥിയത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്, ലാപ്പിഡോലൈറ്റ്. ഇനി ആൻറ്റിമണി, സ്റ്റിപ്നൈറ്റ്. ഇത് ചോദിച്ചതാണ് കേട്ടോ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? സിൽവർ അയിര് അർജൻറ്റൈറ്റ്, പ്ലാറ്റിനം സ്പെറിലൈറ്റ്, പിന്നെ ബേരിയം ബെറൈറ്റ്, പൊട്ടാസ്യം കാർണലൈറ്റ്, ലിഥിയം പെറ്റാലൈറ്റ് ആൻഡ് ലാപ്പിഡോലൈറ്റ്, പിന്നെ ആൻറ്റിമണി സ്റ്റിപ്നൈറ്റ്. അപ്പോൾ ആൻറ്റിമണി ചോദിച്ചതാണ്, പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാൽസ്യത്തിൻ്റെ അയിര്, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. ഇത്രയുമാണ് കാൽസ്യത്തിൻ്റെ അയിരുകൾ. അപ്പോൾ ഇതെന്തായാലും ഓർത്ത് വെക്കണം, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം, ഇതെല്ലാം കാൽസ്യത്തിൻ്റെ അയിരുകളാണ്. ഇനി ടിന്ന്, ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ഇതും പഠിച്ചു വെക്കണം, ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ഇനി മാഗ്നീഷ്യം, മാഗ്നസൈറ്റും ഡോളമൈറ്റും. അപ്പോൾ ഡോളമൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽസ്യത്തിൻ്റെ അയിരായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കാൽസ്യവും മാഗ്നീഷ്യവും ഡോളമൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെയും അയിരാണ്. അപ്പം മാഗ്നീഷ്യത്തിൻ്റെ അയിരാണ് മാഗ്നസൈറ്റും ഡോളമൈറ്റും. ഇനി ചെമ്പ്, മാലക്കൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. അപ്പോൾ ഇതും പഠിച്ചു വെക്കുക, മാലക്കൈറ്റും കുപ്രൈറ്റും എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കുക, ചെമ്പിൻ്റെ അയിരുകൾ മാലക്കൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? കാൽസ്യത്തിൻ്റെ അയിരുകൾ, അതെന്താ ചോദിച്ചതാണ് കേട്ടോ, കാൽസ്യത്തിൻ്റെ അയിരുകളല്ല. അപ്പോൾ എന്തായാലും പഠിക്കുക, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. ഇനി ടിന്നിൻ്റെതാണെങ്കിൽ കാസിറ്ററൈറ്റ്, മാഗ്നീഷ്യത്തിൻ്റെത് മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, ചെമ്പിൻ്റെത് മാലക്കൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കാണ്. അതിൽ സോപ്പിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. സോപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളിപ്പോൾ കഴിഞ്ഞ 10th ലെവലിൽ പ്രിലിമിനറി എക്സാമിന് കണ്ടു കാണും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോപ്പോണിഫിക്കേഷൻ. എന്താണ് സോപ്പോണിഫിക്കേഷൻ? സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സോപ്പോണിഫിക്കേഷൻ. പേരിനോട് സാമ്യമുള്ളത് കൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സോപ്പോണിഫിക്കേഷൻ. ഓക്കെ അല്ലോ. ഇനി എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സോപ്പ്. ഇത് പ്രിലിമിനറിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം കഴിഞ്ഞ ഒരു ഫേസ് പ്രിലിമിനറിക്ക് ചോദിച്ചതാണ്, എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സോപ്പ്. ഇനി സോപ്പ് നിർമ്മാണത്തിൻ്റെ ഉപോൽപ്പന്നം ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. ഏതാണ്? ഗ്ലിസറിൻ ആണ് സോപ്പ് നിർമ്മാണത്തിൻ്റെ ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്നത്. അപ്പം എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിലെ ഉപോൽപ്പന്നമാണ് ഗ്ലിസറിൻ. ഇനി സോപ്പ്, സോപ്പിൽ നിന്നും ഗ്ലിസറിനെ വേർതിരിക്കുന്ന പ്രക്രിയ, അതാണ് സാൾട്ടിങ് ഔട്ട്. അപ്പോൾ ഓർക്കുക, സോപ്പിൽ നിന്നും ഗ്ലിസറിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിങ് ഔട്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ സോപ്പോണിഫിക്കേഷൻ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ഗ്ലിസറിൻ. സോപ്പിൽ നിന്നും ഗ്ലിസറിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിങ് ഔട്ട്. ഇത്രയും കാര്യങ്ങളിവിടെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ടൈപ്പ് സോപ്പിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതൊക്കെയാണ് എന്നാണ്. അതായത് ഇതൊക്കെ പ്രിലിമിനറി എക്സാമിന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഓർക്കുക, വാഷിംഗ് സോപ്പാണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ആൽക്കലി എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ എന്ന് പറയും. NaOH എന്നാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ വാഷിംഗ് സോപ്പ് ആണെങ്കിൽ അതിലുപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി ടോയ്ലറ്റ് സോപ്പ് അല്ലെങ്കിൽ ബാത്തിങ് സോപ്പ് ആണെങ്കിലോ ആൽക്കലി ഏതാണ്? കാസ്റ്റിക്
പൊട്ടാഷ് അല്ലെങ്കിൽ KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. അപ്പോൾ ടോയ്ലറ്റ് സോപ്പ് ആണെങ്കിൽ ആൽക്കലി ഏതാണ്? കാസ്റ്റിക് പൊട്ടാഷ് അല്ലെങ്കിൽ KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇത് രണ്ടും ചോദിച്ചതാണ് ഇപ്പോൾ കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ രണ്ട് ഫേസുകളിലായിട്ട്. അപ്പോൾ എന്തായാലും ഓർത്ത് വെക്കുക, വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലി എന്ന് പറയുന്നത് കാസ്റ്റിക് സോഡയാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ടോയ്ലറ്റ് സോപ്പിലാണെങ്കിൽ ആൽക്കലി കാസ്റ്റിക് പൊട്ടാഷ് ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഏതൊക്കെ? പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ്, ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ്. അപ്പോൾ ഏതൊക്കെയാണ്? പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? വാഷിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി കാസ്റ്റിക് സോഡയാണ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെയോ ടോയ്ലറ്റ് സോപ്പിലാണെങ്കിൽ ആൽക്കലി ഏതാണ്? കാസ്റ്റിക് പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി ഇവിടെ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകളാണ് പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ് എന്നിവ. അപ്പം ഇത്രയും കാര്യങ്ങളിവിടെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് TFM കുറിച്ചാണ്. എന്താണ് TFM? ടോട്ടൽ ഫാറ്റി മാറ്റർ, അതായത് സോപ്പിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഇതെന്ന് പറയുന്നത്, TFM എന്ന് പറയുന്നത്. അതായത് ഒന്നാം തരം സോപ്പിൻ്റെ TFM എന്ന് പറയുന്നത് 76% അതിൽ കൂടുതലോ ആയിരിക്കും. ഇനി രണ്ടാം തരം സോപ്പാണെങ്കിലോ 70%-75% ഇടയിലായിരിക്കും TFM. ഇനി മൂന്നാം തരം സോപ്പാണെങ്കിലോ 60%-69% ഇടയിലായിരിക്കും TFM എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, സോപ്പിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കാൻ വേണ്ടിയാണ് നമ്മൾ TFM എന്ന് പറയുന്നത്. ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. ഒന്നാം തരം സോപ്പിൻ്റെ TFM എന്ന് പറയുന്നത് 76% അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ ഈ അളവുണ്ടല്ലോ, ഈ ഒന്നാം തരം, രണ്ടാം തരം, മൂന്നാം തരം എന്ന് പറയുന്ന ഈ അളവ് TFM അളവ്. അപ്പോൾ ഇതെന്തായാലും ഓർത്ത് വെക്കണം, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒന്നാം തരം സോപ്പിൻ്റെ ആണെങ്കിൽ 76% അതിൽ കൂടുതലായിരിക്കും TFM. രണ്ടാം തരം സോപ്പാണെങ്കിൽ 70%-75% ഇടയിലായിരിക്കും TFM. മൂന്നാം തരം ആണെങ്കിൽ 60%-69% ഇടയിലായിരിക്കും TFM. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ പഠിച്ചു വെക്കാം. സോപ്പിനെ പറ്റി പറയുമ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ബേബി സോപ്പിൽ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഒലിവ് ഓയിലാണ്. ഓർത്ത് വെക്കണം, ബേബി സോപ്പിൽ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. പിന്നെ സുതാര്യ സോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സോപ്പിലൊക്കെ ഗ്ലിസറോളോ ആവണക്കെണ്ണയോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കുക, സുതാര്യ സോപ്പുകളിൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ ആവണക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡിറ്റർജൻറ്റ്, എങ്ങനെയാണ് ഡിറ്റർജൻറ്റ് നിർമ്മിക്കുന്നത്? ആരോമാറ്റിക് ആലിഫാറ്റിക് സൾഫോണിക് ആസിഡുകൾ സോഡിയം ലവണങ്ങളുമായി ചേർന്നിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ഡിറ്റർജൻറ്റ് നിർമ്മിക്കുന്നത്. അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ആരോമാറ്റിക് ആലിഫാറ്റിക് സൾഫോണിക് ആസിഡുകൾ സോഡിയം ലവണങ്ങളുമായി പ്രവർത്തിപ്പിച്ചിട്ടാണ് ഡിറ്റർജൻറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ സോപ്പിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ബേബി സോപ്പ് നിർമ്മാണത്തിൽ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, സുതാര്യ സോപ്പ് നിർമ്മാണത്തിന് ഗ്ലിസറോൺ അല്ലെങ്കിൽ ആവണക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഡിറ്റർജൻറ്റ് നിർമ്മാണത്തിൽ നമ്മൾ ആരോമാറ്റിക് ആലിഫാറ്റിക് സൾഫോണിക് ആസിഡുകൾ സോഡിയം ലവണങ്ങളുമായി പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി സോപ്പിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റബ്ബറിനെ കുറിച്ചാണ്. ആദ്യമായി പ്രകൃതിദത്ത റബ്ബർ ഏതാണ്? ഐസോപ്രീൻ. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. പ്രകൃതിദത്ത റബ്ബറാണ് ഐസോപ്രീൻ, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന റബ്ബറാണ് എന്ത്? ഐസോപ്രീൻ. ഇനി കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രീൻ. കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രീൻ. തമ്മിൽ മാറിപ്പോയത്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന റബ്ബർ അല്ലെങ്കിൽ പ്രകൃതിദത്ത റബ്ബർ എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്, പക്ഷേ കൃത്രിമമായിട്ടുണ്ടാക്കിയ റബ്ബറോ നിയോപ്രീൻ ആണ്. ഇനി എന്താണ് വൾക്കനൈസേഷൻ? റബ്ബറിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടി അതിൽ സൾഫർ ചേർക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, വൾക്കനൈസേഷനിൽ ചേർക്കുന്ന മൂലകം ഏത്, അല്ലെങ്കിൽ ഏത് മൂലകം ഉപയോഗിച്ചാണ് വൾക്കനൈസേഷൻ, റബ്ബറിൻ്റെ വൾക്കനൈസേഷൻ ചെയ്യുന്നത്? ഏതാണ്? സൾഫർ ഉപയോഗിച്ചിട്ടാണ് വൾക്കനൈസേഷൻ ചെയ്യുന്നത്. എന്താണ് സൾഫർ? സൾഫറാണ് വൾക്കനൈസേഷൻ സമയത്ത് റബ്ബറിൽ ചേർക്കുന്നത്. റബ്ബറിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വൾക്കനൈസേഷൻ ചെയ്യുന്നത്. ഇനി ആരാണ് വൾക്കനൈസേഷൻ കണ്ടെത്തിയത്? ചാൾസ് ഗുഡിയറാണ് വൾക്കനൈസേഷൻ കണ്ടെത്തിയത്. അപ്പോൾ അതും കൂടെ ഇവിടെ പഠിക്കുക, വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയർ ആണ്. ഇനി വൾക്കനൈസേഷൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ ആണ്. ഇനി റബ്ബർ ലയിക്കുന്ന ലായകം ഏതാണ്? ബെൻസീൻ ആണ് കേട്ടോ.
rubber lake in a padartha, like a lagam nocochocha, they done a benzene and a padumuda orthovacana. In electric cable, insulator I to bake in the edana neoprene and a neoprene than trithrima rubber ale. Upper electric cable galile, number insulator I to bake in the neoprene and a padapachuacana. In tire cherry pull, anyone or make an abuke in the SBR and in the SBR styrene butadiene rubber. Styrene, butadiene, rubber, and then it's SBR and the tire cherry. This is the rubber and the SBR. We have to do the rubber. Charles Goodyear ആണ് വൾക്കനൈസേഷൻ കണ്ടെത്തിയത്. ഇനി റബ്ബർ ലേക്കിന ലായകമാണ് ബെൻസീൻ. ഇനി ഇലക്ട്രിക് കേബിൾ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് നിയോപ്രീൻ ആണ്. ഇനി ടയർ ചെരുപ്പ് ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ എസ്ബിആർ ആണ്. സ്റ്റൈറീൻ ബ്യൂട്ടഡൈൻ റബ്ബർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൈബറിനെ കുറിച്ചാണ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിമറാണ് ഫൈബർ. Balamula nulugal nirmikan vendi bukina polymerana fiber. Ini adate kritrima nul in the reprendana nylonana. Ada the kritrima my nirmicha adate nulan in the varenda nylon. A chochana orthogram adate kritrima nulana nylon. Ada the kritrima patte than a rayon. A little kritrima patte in the reprendana rayon. But kritrima nul in the reprendana nylonana kritrima patte in the reprendana. Rayon on. In pregrathi data fiber and then cotton silk. This is the pregrathi data fiber. That is the cotton and the cotton and the cotton and silk. And then pregrathi data fiber on. In synthetic fiber and then synthetic fiber. Manusha nirmida fiber in a pair on synthetic fiber. But we have to fiber barney. That is the cotton and silk. We have to use the fiber. Synthetic fiber. Examples are nylon and terlene. Now we have to use the nulugal and the cutty goody. We have to use the nulugal and fiber. ഇനി കൃത്രിമ നൂൽ എന്ന് അറിയപ്പെടുന്നത് ഫൈബറാണ് നൈലോൺ കൃത്രിമ പട്ട് എന്ന് അറിയപ്പെടുന്നത് റയോൺ ഇനി പ്രകൃതിദത്ത ഫൈബർ ഉദാഹരണങ്ങളാണ് കോട്ടണും സിൽക്കും ഇനി സിന്തറ്റിക് ഫൈബർ ഉദാഹരണമാണ് നൈലോണും ടെർലിനും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക നമ്മൾ ഫൈബറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം പട്ട് നൂൽ പുഴു വളർത്തലിന് നമ്മൾ ശാസ്ത്രീയമായി പറയുന്നതാണ് സെറികൾച്ചർ അത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ട്ടോ അപ്പോൾ അതുകൂടെ ഓർക്കുക പട്ടുനൂൽ പുഴു വളർത്തലിന് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴു കൃഷിക്ക് പറയുന്നതാണ് സെറികൾച്ചർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ അപ്പോൾ അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മാറിപ്പോകുന്ന ഒന്നും കൂടെ ഉണ്ട് ഗോൾഡൻ ഫൈബർ അത് ചണമാണ് അപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചതാണ് രണ്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം ആണ് അപ്പോൾ തമ്മിൽ മാറരുത് ഇനി പോളിസ്റ്ററും കോട്ടണും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പോളി കോട്ടൺ എന്ന മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് അത് ഓർത്താൽ മതി പോളിസ്റ്ററും കോട്ടണും കൂടി ചേർന്നിട്ടാണ് പോളി കോട്ടൺ എന്ന മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് ഇനി പോളിസ്റ്ററും കമ്പിളിയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് പോളി വൂൾ എന്ന മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് കൃത്രിമമാണ് മറ്റേ എന്താണ് നാച്ചുറൽ ആണ് അല്ലേ അപ്പോൾ പോളിസ്റ്ററും കോട്ടണും ചേർന്നിട്ട് പോളിക്കോട്ട് പോളിസ്റ്ററും കമ്പിളിയും ചേർന്നിട്ട് പോളി വൂൾ ഇനി അതുപോലെ പാരച്യൂട്ട് റോബ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നൈലോൺ അപ്പോൾ പാരച്യൂട്ടും റോബ്സും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്ന് ചോദിക്കും അപ്പോൾ എന്താണ് നൈലോൺ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത് പട്ടുനൂൽ പുഴുവിൻ്റെ ശാസ്ത്രീയ കൃഷി രീതി അറിയപ്പെടുന്നത് സെറികൾച്ചർ അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം ചോദിച്ചതാണ് ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ് ഇതും ചോദിച്ചതാണ് ഇനി ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം ഇതും ചോദിച്ചതാണ് ഇനി പോളിസ്റ്ററും കോട്ടണും കൂടി കൂടിച്ചേർന്നിട്ട് പോളിക്കോട്ട് എന്ന പദാർത്ഥം ഉണ്ടാക്കുന്നു പോളിസ്റ്ററും കമ്പിളിയും ചേർത്തിട്ട് പോളിവൂൾ എന്ന പദാർത്ഥം ഉണ്ടാക്കുന്നു ഇനി പാരച്യൂട്ട് റോബ്സ് ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ നൈലോൺ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫൈബറിനെ പറ്റി ഓർത്ത് വെക്കുക